നാണം കെടാൻ വീണ്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ ജന്മം ബാക്കി. അല്ലാതെ എന്ത് പറയാം? ഏത് വിഷയത്തിൽ പോയി പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇതാ ഇത്രയും ദിവസം ഗവർണറെയും പൊക്കി പിടിച്ച് ഈ കണ്ണൂർ വി സി നിയമനവും ലോകായുക്ത വിഷയത്തിലും എല്ലാം എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ കൂട്ടുകച്ചവടത്തിലൂടെ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ ഒന്ന് ആക്രമിക്കാൻ പറ്റുമോ? അതിന് കുറച്ച് മീഡിയകളുടെ സഹായം കൈപ്പറ്റിക്കൊണ്ട് ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അങ്ങ് ഈ സർക്കാരിനെ അങ്ങ് തകർത്ത് കളയാം, ജനസ്വാധീനം ഇല്ലാതാക്കി കളയാം, നാല് മാധ്യമങ്ങളും ബി ജെ പി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഇവിടെ എന്തും കാട്ടിക്കളയാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് തെറ്റിപ്പോയൊരു കാര്യമുണ്ട്. ഇത് നേതൃത്വം നൽകുന്ന വ്യക്തിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇത്രയും ദിവസം ഓർഡിനൻസ് ഒപ്പിടില്ല, ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താൻ സംഘം പോകുന്നു, പ്രത്യേകം കത്ത് കൊടുക്കുന്നു, ഗവർണർക്ക് കൂടെ കൂടെ ഉപദേശം കൊടുക്കുന്നു. ഇത്തരത്തിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് സതീശനും സുധാകരനും കൂട്ടരും ഈ നാട്ടിൽ നടത്തിയത്! എന്നിട്ടിപ്പോ എന്തായി? പവനായി, ശവമായി എന്ന് പറഞ്ഞാൽ മതി. കുറച്ചൊക്കെ രാഷ്ട്രീയ അന്തസ് ഉളുപ്പൊക്കെ വേണ്ടേ? ഇങ്ങനെ നാണം കെടാനായിട്ട് നിങ്ങൾക്കും വേണ്ടേ കുറച്ചൊക്കെ ഉളുപ്പെന്ന് പറയുന്നത്? എത്ര കാലമായി നിങ്ങൾ ഇത് തുടങ്ങിയിട്ട്? ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് തുടങ്ങിയതാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ തുടങ്ങി, ഡോളർ കടത്ത്, ഫ്ളാറ്റ് വിവാദം, അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അടുത്ത കാലത്ത് നോക്കിയാൽ കണ്ണൂർ വി സി നിയമനം, ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെ തുടരെ തുടരെ നിങ്ങൾ പല കള്ളങ്ങളും ഒരു സർക്കാരിനെതിരെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നും വില പോകുന്നില്ല. ഇനിയെങ്കിലും അന്തസ്സായിട്ടിറങ്ങി ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഓരോ ദിവസവും റൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വിഷയം കോടതി അംഗീകരിക്കുന്നില്ല. മന്ത്രി ആർ ബിന്ദുവിനെതിരെ നിങ്ങൾ വെളിച്ചപ്പാടായിട്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഇപ്പോൾ ഇതാ മന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നാണ്. ലോകായുക്ത മഹാനാണ്, ലോകായുക്ത എന്ന് പറയുന്നത് ഏറ്റവും നിയമസാധ്യതയുള്ള ഒരു സംഭവമാണ്. ഈ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിന്റെ പല്ലു പറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ മന്ത്രി ബിന്ദു ഇതിലൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ലോകായുക്ത പറയുന്നു. അപ്പോ ലോകായുക്ത വളരെ മോശമാണ്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? കുറച്ചെങ്കിലും നിയമബോധമുള്ളവർക്ക് അറിയാൻ ചട്ടം മറികടന്നാണ് അവർ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുകയാണ്. ചെന്നിത്തലയും സുധാകരനും ഒപ്പം സതീശനും പറയുന്ന കാര്യങ്ങൾ അവരുടെ ആൾക്കാർക്കല്ലാതെ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർക്കോ നാട്ടുകാർക്കോ സാധാരണ ജനങ്ങൾക്കോ ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണുള്ളത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വലിയ സംഭവമാണ്. പക്ഷേ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലൊന്നും ഇതൊന്നും വില പോകുന്നില്ല എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കപ്പെടുകയാണ്. ഓർഡിനൻസ് ഒപ്പിടരുത്, ലോകായുക്ത നിയമ ഭേദഗതി കൊണ്ടുവന്നു ലോകായുക്തയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിൻ്റെ നിയമ പവർ ഇല്ലാതാക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ രാജ്യത്ത് എങ്ങുമില്ലാത്തൊരു നിയമത്തിന്റെ ഒരു അപാകത, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ഒറ്റയടിക്ക് പുറത്താക്കാൻ ശേഷിയുണ്ട് എന്നുള്ളത്, അവർക്ക് അപ്പീൽ പോലും പോകാൻ അവസരമില്ലാത്ത ഒരേ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യം മാത്രം ഒരു അമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതിനാണ് ഇത്രയും കോലാഹലം ഉണ്ടാക്കിയത്. അവർ അത് ഉപയോഗിച്ച് കെ ടി ജലീലിനെതിരെ ആയുധമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആ വകുപ്പ് വേണം ഇനി എപ്പോഴെങ്കിലും അടുത്ത ഇലക്ഷനെങ്കിലും വരുമ്പോൾ ലോകായുക്തയെ ഉപയോഗിച്ച് ഒന്നുകൂടെ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പറ്റുമോ എന്നുള്ള കൂലങ്കഷമായ ആലോചനയിൽ നിന്നാണ് ഇത് ഉടലെടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർക്ക് ദൈവത്തിന് പോലും ഇവരെ വേണ്ടാത്തൊരവസ്ഥയായിട്ടുണ്ട്. ദൈവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അയ്യപ്പന് വേണ്ടി ചെയ്തു, പക്ഷേ ഒരിടത്ത് പോലും ദൈവം ഇവരോടൊപ്പം ഇല്ല. എല്ലാ ടൈമും ദൈവം പിണറായിയോടൊപ്പം തന്നെ അങ്ങ് നിൽക്കുകയാണ്. ആ രീതിയിൽ ഇപ്പോൾ ഇവർ നാണം കെട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു പ്രതിപക്ഷം കൂടെ കൂടെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നാൽ ഇപ്പോ കുറച്ച് മാധ്യമങ്ങൾ നിങ്ങളെ വാഴ്ത്തുപാട്ട് പാടുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ശക്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് തോന്നുന്നില്ല. ഇത് സംസ്ഥാനത്തിന് ബാധ്യതയായിട്ടുള്ള ഒരു ടീംസ് ആയിട്ടാണ് പൊതുവെ എല്ലാവർക്കും തോന്നുന്നത്. അത്തരത്തിൽ അവഹേളിക്കപ്പെടുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം എത്തിപ്പെടുന്നത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾ സിൽവർ ലൈൻ പദ്ധതിക്ക് എതിരാണ്. ഈ നാട് ഒരു കാലത്തും വികസിക്കാൻ പാടില്ല, ഈ നാട് ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല, രാജ്യത്ത് ബാക്കിയുള്ള എവിടെയൊക്കെ സിൽവർ ലൈൻ വന്നു കഴിഞ്ഞാലും കേരളത്തിൽ മാത്രം വരാൻ പാടില്ല, ദുബൈയിൽ വന്നു കഴിഞ്ഞാൽ അവിടത്തെയൊക്കെ വികസനം കണ്ടോ, ഈ നാട്ടിൽ എന്തുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോ അതിനെ സംബന്ധിച്ച് ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് രണ്ടു ദിവസം നിങ്ങൾ കൈയടി നേടി. പക്ഷേ വസ്തുത പുറത്തു വന്നപ്പോൾ സിൽവർ ലൈൻ പ്രോജക്റ്റിനെതിരെ കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല. അതിന് ഡി പി ആർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനെ കേന്ദ്രം ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ തത്വത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യമാണെന്ന് പോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരായ കോൺഗ്രസ്സുകാർ അധപ്പതിച്ചതിൽ സങ്കടമുണ്ട്. നിങ്ങൾ എവിടെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയല്ല, നിങ്ങൾ ബി ജെ പിയെ ഉയിര് കൊടുത്ത് വളർത്താൻ ശ്രമിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിൽ ഒരു മാറ്റവുമോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു ഊർജ്ജസ്വലമായ മുന്നേറ്റമോ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കുറെ ഇടങ്ങളിൽ പോയി അക്രമവും കാണിച്ച്
ആവശ്യമില്ലാത്ത വിവാദങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇതൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം. പുതു കാലഘട്ടത്തിൽ അവരെ ബോധ്യപ്പെടുത്താൻ ഇത്തരം ഗിമ്മിക്സുകളൊന്നും നടക്കില്ല. പണ്ട് നിങ്ങൾ ഇതൊക്കെ ഒരുപാട് ചെയ്ത് നേട്ടമുണ്ടാക്കിയതുകൊണ്ട് ആ ബസ്സിൽ തന്നെ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം മാറി, പുതിയ സംവിധാനങ്ങളായി, അതിലൊക്കെ ഒന്ന് മാറി യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലോകം കാണാൻ പറ്റുന്നത്, രാഷ്ട്രീയങ്ങളുടെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത്. അല്ലാതെ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ ആശയം കൊണ്ട് ഇവിടെ പിണറായി വിജയൻ നിൽക്കുന്ന ആ അകലത്തിലേക്ക് ഓടിയെത്താൻ നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇങ്ങനെ നാണം കെട്ട് നാണം കെട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷമാണോ കേരളത്തിലുള്ളത് എന്ന് അവരെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടാക്കരുതെന്നാണ് അവരോട് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.